നിന്നെ വെച്ച് രണ്ടു മൂന്ന് ഫോട്ടോസ് എടുത്തോട്ടെ ഞാൻ. കുറച്ചൊക്കെ കുറെ ആൾക്കാരൊക്കെ അത്രേ അതിൻ്റെ അകത്ത് കയറുന്നില്ലല്ലോ. അതിൻ്റെ അകത്ത് കയറുന്നില്ലല്ലോ. അതിൻ്റെ അകത്ത് കയറുന്നില്ലല്ലോ. ഫോണിലെടുക്കാം. ഫോണിലെടുക്കാം. മൊബൈലിലെടുക്കാം. ക്യാമറ വെക്കാൻ പാടില്ല. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാമറ വെക്കാൻ പാടില്ല. ഇവിടെയൊക്കെ എടുക്കുന്നതിന് എന്താ ചേട്ടാ? പെർമിഷൻ പെർമിഷൻ ടൂറിസം ഡയറക്ടർ ഓഫീസിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനാണ്. ടൂറിസം ഡയറക്ടർ ഓഫീസിൽ നിന്ന് എടുക്കണം ഒരു ഫോട്ടോ. അതിനെ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ അത് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താ വ്യത്യാസം? എന്തോ അതിനെ പറ്റി എനിക്കറിയില്ല. ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവര് അതാണ് നിർദ്ദേശം തന്നിട്ടുള്ളത്. രണ്ടിന്റെ വ്യത്യാസം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വരുമോ ചേട്ടാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലുമൊക്കെ വരുമോ? നമ്മളൊരു ഫോട്ടോ പരിപാടിയൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ക്യാമറ വെച്ചൊക്കെ എടുക്കുന്നുണ്ട്. പരിപാടി വായിക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ ഇത് പ്രൈവറ്റ് പരിപാടികളൊക്കെ പെർമിഷൻ എടുത്തിട്ടാണ് വരണത്. ആര് വരുന്നവരോ? ഫോട്ടോ എടുക്കാൻ വരുന്നത് എത്ര പേര്? ഞാൻ വന്നിട്ടുണ്ടല്ലോ. ഓരോ പരിപാടികൾക്ക് ഇവിടെ ഫ്ലവറിന്റെ ഷോ വന്നപ്പോ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ആരും ചോദിച്ചില്ലല്ലോ. ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഞാൻ നോക്കി. ഞാൻ ഈ ചെറുക്കന്റെ മാത്രമല്ലേ എടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആണ് പറയുന്നത്. സുഹൃത്തെ, അവര് ക്യാമറ വഴി കണ്ടിട്ട് അവര് വഴക്ക് പറയും, അതാണ് പറയുന്നത്. സ്ഥലങ്ങളിലൊക്കെ പറയുന്ന നിർദ്ദേശമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. അതിനെപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ അല്ലേ ഇത്? ഒരു ടൂറിസം സ്പോട്ടല്ല. അപ്പൊ ഇവിടെ രണ്ട് ഫോട്ടോ എടുത്തു നമുക്കും കാണത്തില്ല. ആഗ്രഹം ടൂറിസം ഡയറക്ടർ ഓഫീസിന്റെ പെർമിഷൻ വേണമെന്ന് കോർപ്പറേഷൻ ഓഫീസിന്റെ പുറത്ത്. ശരിക്കും ഒരിടത്തും ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. ഫോണിൽ ഞാൻ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ബോർഡ് ഇനിയിപ്പോ വെക്കാൻ വരുന്നവരെടുത്തോട്ടെ. ഫോണ് അതിലുള്ള ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് എനിക്ക് നമ്മൾ അത് നിങ്ങൾ നോക്കാം. എന്റെ ഇപ്പൊ പറയ 100,000 രൂപയുടെ ഫോണൊന്നും അല്ല. ഫോണിൽ വീഡിയോ എടുത്താൽ കുഴപ്പമില്ല. ഫോണിൽ എടുത്താൽ കുഴപ്പമില്ല. ചേട്ടന് ഞാൻ പറഞ്ഞ ചേട്ടന് ചേട്ടൻ ജോലിയാണ് മനസ്സിലാവും. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് അല്ല, നമ്മളുടെ ചെറുപ്പം തൊട്ട് വരുന്നത് അന്നേരൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പൊ 2018 ശേഷമുള്ള റൂൾസാണ്. പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? കാരണം എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? അല്ല, ഇങ്ങനെയാണ് നിർദ്ദേശം. ഷൂട്ടിങ് ടൂറിസം ഫോട്ടോ തന്നെ എടുക്കുന്നത്, വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. നമ്മള് കൊട്ടാരത്തിന്റെ അടുത്തൊന്നും പോകുന്നില്ല. അതിന്റെ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. പെർമിഷൻ എടുക്കാൻ അവിടെ പൈസ ഒന്നും കൊടുക്കണം. പൈസ ഒന്നും കൊടുക്കണം. ചുമ്മാ പോയിട്ട് അവരെഴുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതങ്ങനെ ശരി, രണ്ടും കൂടെ അങ്ങനെ ശരി. ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് പോയെന്ന് വിചാരിച്ചോ? അപ്പൊ അവരെഴുതരുമോ? കാരണം വെച്ചാ ഇതൊക്കെ ഞാനിപ്പോ ഒരു ഫോട്ടോ എടുക്കുന്നു, രണ്ട് ഫോട്ടോ എടുത്തിടുന്നു. യാത്ര കിട്ടില്ലൊന്നും അല്ല, എന്നെ താല്പര്യമുള്ളവർ കാണും. വന്ന് എടുത്തിടുമ്പോ എന്നെ രണ്ടുപേരും ഇവിടുത്തെ കുറിച്ചൊക്കെ അറിയത്തുള്ളൂ. ഉള്ളയാണോ? അവനെ പറയുന്നതല്ല. ഇങ്ങനെയൊക്കെ അല്ല, നമ്മള് ചുമ്മാ അടച്ചുപൂട്ടി ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ ടൂറിസം ഒക്കെ വികസിക്കുന്നേ? ഇതിനുവേണ്ടി ഞാൻ പോയി പെർമിഷൻ എടുത്ത് കേരള ഗവൺമെന്റിന് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. നമ്മൾ ഇതൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നില്ലേ? ടൂറിസം അവരാണ് പറയുന്നത്. നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പോയി സംസാരിച്ചാലും മതിയോ? അവിടെ പോയി എഴുതി ചോദിച്ചാൽ അവര് പെർമിഷൻ തരും. പിന്നെ ഓരോ സ്ഥലത്ത് പോവാണെങ്കിലും ഇപ്പൊ നാളെ വരുവാണെങ്കിലും പോയി പെർമിഷൻ എടുക്കണം. മറ്റന്നാളാണെങ്കിലും ഒരു ദിവസം പെർമിഷൻ എടുക്കണം. അത് ഒരുമിച്ച് പാക്കേജ് ആയിട്ട് കിട്ടുമോ? അങ്ങനെ കിട്ടില്ല. ഒരു ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ അത് നടത്തില്ല. അതും ഇല്ല. അപ്പൊ എവിടെയും പോണമെങ്കിൽ അവിടെ പോണം. നല്ലതാ. ചായ ഒക്കെ കുടിച്ചോ. വീട് അടുത്ത് തന്നെയാണോ? വീട് ഇവിടെ തന്നെയാണോ? പോട്ടാ പിന്നെ. ഞാൻ വിളിച്ചു തരട്ടെ. ഇങ്ങേരാ ഇങ്ങനെ ക്യാമറയിലാണ് എടുത്തല്ലേ. എല്ലാം ഫോട്ടോഗ്രാഫി കിടിലം ഫോട്ടോസ് കണ്ടറിഞ്ഞു ഇവിടെ. ഓഡിയോ കേക്കോ? വോയിസ് കേക്കോ? വോയിസ് കേക്കോ? പറയണ കേക്കാൻ പറ്റുമോ? ആ
ഗായ്സ് എന്താണ് ഇത് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല ദിസ് ഈസ് വെരി ബാഡ് ടൂറിസത്തിന് ബാധിക്കില്ല വോയിസ് കേൾക്കൂലല്ലേ ഞാൻ പോകണം പോട്ടാ ഓ പുതിയൊരു ചാനൽ ഇങ്ങനെ തുടങ്ങി പറഞ്ഞുണ്ട് കേരളം സമ്മതിക്കൂല കേരളം കത്തിക്കണം ഗായ്സ് ഒരിടത്ത് പോലും ഫോട്ടോ എടുക്കാൻ പറ്റൂല നിനക്ക് വന്നാൽ അങ്ങനെ ഒരു ടൂറിസം വികസിക്കണം ഗവൺമെന്റ് ഓഫീസ് അറിയാലോ കേറി ഇറങ്ങണം ഫോണിലെടുക്കാടാ കുഴപ്പമില്ല ഫോണിലെടുക്കാം നമ്മളെ ഐഫോൺ ഇല്ല കൂട്ടുകാരൻ്റെ നിസ്കിയാണ് ക്യാമറ കൊണ്ട് വരണം ഗോപ്രോ ഇത് ഇത് കുഴപ്പമുണ്ട് ഇതിലെടുക്കാവോ ഇതിലെടുക്കാവോ അതെന്താ അതിനുള്ള നിർദ്ദേശം കിട്ടിയില്ലേ ഗോപ്രോ എടുക്കാമോ ആ പപ്പൻ്റെ അവിടെ അതും പറ്റൂല ഗോപ്രോയും പറ്റൂല പപ്പനാമൻ്റെ അവിടെ എന്തായാലും കുഴപ്പമില്ല മാമ മൊബൈൽ ഫോട്ടോഗ്രാഫി പറ്റും അത് പറ്റും ഇല്ല മൊബൈലും പറ്റില്ലല്ലോ അവിടെ അവിടെ മൊബൈലും പറ്റും സെൽഫി എടുക്കാം ഒക്കെ എടുക്കാം ഉള്ളിലെന്ന് വെച്ചാൽ അവിടെ ഒരു അകത്തൊരു ബാരിക്കേഡ് ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്തോട്ട് പപ്പൻ്റെ അവിടെ ഇതിലെടുക്കാവോ ഇത് 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 മൊബൈലല്ല ക്യാമറ ആണ് ഇതിൽ പറ്റുമോ അതിലും പറ്റൂല ഗോപ്രോ ഫോട്ടോഗ്രാഫിയും പറ്റൂല ഞാൻ ആന്തരം ഇവിടെ നിൽക്കണം ഹാപ്പി ന്യൂ ഇയർ പോവാം ഞാൻ ചേട്ടൻ പറഞ്ഞു എല്ലാം കിട്ടിയിട്ടുണ്ട് ഒന്നും പേടിക്കണ്ട ഗൈസ് കണ്ടല്ലോ ഇതൊക്കെയാണ് നമുക്ക് തിരിച്ചു വെച്ച് പറയാം ഞാൻ ഇങ്ങനെ പറയാൻ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഒരിടത്ത് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരിടത്തും ടൂറിസമൊക്കെ വികസിക്കണമെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഞാൻ വലിയ കിടലൊന്നുമല്ല പക്ഷേ ഒരു കിടലാവാനാണ് ശ്രമിക്കണം മനസ്സിലായത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു സ്പോട്ട് ഇപ്പോൾ കനകക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ കിടലൊരു പാലസാണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്നില്ല എല്ലാ റെസ്ട്രിക്റ്റഡ് ഏരിയസാണ് ഞാനിപ്പം കുറച്ച് ഫേസസ് മാത്രമാണ് കവർ ചെയ്യാൻ വന്നത് പുറത്തു നേരത്തെ ഒരുത്തൻ്റെ ഫോട്ടോ എടുത്തു അതിപ്പോൾ ഇങ്ങനെയൊക്കെ എടുക്കാൻ വരുമ്പോൾ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പം ഭയങ്കര വിഷമമുണ്ട് കാരണം നമ്മൾ ആകെ കിട്ടുന്ന ഒരു ഈവനിങ്സിലൊക്കെയാണ് ഇങ്ങനത്തെ സ്പോട്ടിലൊക്കെ വരണത് അപ്പോൾ അങ്ങനെയുള്ള സ്പോട്ടിൽ വരുമ്പോൾ പറ്റത്തില്ല എന്നൊക്കെ പറയണത് ഭയങ്കര വിഷമമുണ്ടാകുന്ന കേസാണ് ഇപ്പം ഒരു ദിവസം ടൂറിസം ഓഫീസിൽ പോയിട്ട് സംസാരിച്ച് നോക്കാം ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കാരണം ഒരു ദിവസം പപ്പനാമസ്വാമിക്ഷേത്രത്തിൽ പോയപ്പോഴും ഇതേ ഒരു വൈബായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റില്ല ക്യാമറ അലോഡല്ല മൊബൈൽ ഫോണും ഒക്കെയാണ് അപ്പോൾ എനിക്ക് ആ ഒരു വ്യത്യാസമാണ് മനസ്സിലാകാത്തത് ലൈക്ക് നമ്മളതിൽ ഐഫോണൊന്നും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് റെൻറ്റിനെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ക്യാമറയിൽ പറ്റില്ല ഫോണിൽ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോവാണ് അല്ലാതെ വേറെ നിവർത്തിയില്ല ഓക്കെ നമ്മൾ ക്യാമറ വെച്ചിട്ട് പിടിച്ചടാ നിന്നെ വിളിച്ചു വരുത്തി അപമാനിച്ച പോലെ ആയടാ ആദ്യമായിട്ടാണ് നമ്മളൊരു സബ്സ്ക്രൈബർക്ക് ഒരു ഫോട്ടോ എടുത്തരാമെന്ന് ചോദിച്ചിട്ട് അത് പൂജ എനിക്ക് അതാണ് ഏറ്റവും വലിയ വിഷമം കേട്ടോ ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോസിനെ എടുത്തുള്ളൂ പുള്ളി പറഞ്ഞത് നമ്മൾ കേട്ടില്ല എന്ന് വേണ്ട പുള്ളിയുടെ ജോലിക്ക് ഒരു പ്രശ്നമാവണ്ട നമുക്ക് ഫോണിലെടുക്കാം അവിടെ എൻ്റെ ഫോണ് വന്നിട്ട് റെഡ്മിയുടെ നോട്ട് 7 Pro ആണ് അത്യാവശ്യം കുഴപ്പമില്ല അതിൽ നമുക്ക് എടുക്കാം അതിൽ നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ നിനക്ക് നിനക്ക് പ്രത്യേകിച്ച് സാധനം കിട്ടിയില്ല അല്ലേടാ നമുക്ക് വേറൊരു ദിവസം എവിടെയെങ്കിലും പ്ലാൻ ചെയ്യാം കേട്ടോ ഓക്കെ എൻ്റെ ഇൻസ്റ്റ ഐഡി എന്തോ നമുക്ക് ജി മാറ്റോ അതെ ഞാൻ ഇത് അടി തന്നിട്ട് പോകണേ ഗ്യാസ് ഞാനപ്പോൾ എൻ്റെ കുറച്ച് ഫോണിൽ കുറച്ച് എടുത്തു കൊടുക്കാം ഓക്കെ നമുക്ക് നോക്കാം ഫോൺ ശോകമാണ് ഫോൺ വളരെ ശോകമാണ് ക്യാമറ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശോകമുണ്ടോ അതെനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല എൻ്റെ മാമൻ്റെ ജോലി കളയണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് വയ്ക്കും ഇതൊന്നും സാറ്റിസ്ഫൈഡ് അല്ലേ കേട്ടോ മറ്റേ പേരിനെടുക്കാന്നേ ഉള്ളൂ പേരിന് സ്റ്റാറ്റസ് ഇടാൻ കൊള്ളാം അമ്മ
എൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം പറയാം, ജിജോയും ഞാനും നേരത്തെ ഫ്രണ്ട്സാണ്. സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടാണ് അല്ലേടാ. ഞാനിടയ്ക്ക് ഞാൻ ജസ്റ്റ് പ്ലാൻ ചെയ്ത് എടുപ്പിച്ചൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റേ കണ്ടന്റ് കിട്ടിയത്. ഇപ്പൊ തമ്പനയിൽ ആദ്യം എന്നെ ഒരു സബ്സ്ക്രൈബർ സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞ് ഇടാൻ വേണ്ടി നിന്നാണ്. അപ്പോഴാണ് മാമൻ കയറി വന്നിട്ട് നമുക്കൊരു സംഭവം തന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ആ സംഭവം ക്ഷമിക്കണം കേട്ടോ. ചുമ്മാ ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. എപ്പോഴും ഇങ്ങനെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് ഇടുമ്പോഴത്തേക്ക് ഒരു ഗുമ്മാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ്. ഓക്കെ, ഇപ്പം ചെറുക്കര് പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതല്ലോ കേട്ടോ അല്ലേ. പ്ലാൻ ചെയ്തെന്ന് വന്നതല്ല, സത്യം പറഞ്ഞാൽ ശരിക്കും ആദർശികമായിട്ട് കണ്ടത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഈവനിങ്സിൽ ഇറങ്ങുന്നൊന്നും അവൻ അറിയത്ത പോലും ഇല്ല അല്ലേ. ഇതും പ്ലാൻ ചെയ്ത് പറയുന്നതല്ലേ കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ അപ്പം ഇത് എന്താ ചെയ്യാൻ പറ്റുന്നുള്ള എനിക്ക് അറിയത്തില്ല ഈ മാമൻ്റെ കേസ്. കാരണം നമ്മൾ മാമൻ്റെ അല്ല കേട്ടോ, ഗവൺമെൻറ്റിൻ്റെ കേസ്. കാരണം ഇത് വലിയൊരു സംഭവമാണ്, വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ ഇടയ്ക്ക് നമ്മളൊരു ഗുരുവായൂരിൻ്റെ പ്രിൻസിസിൽ വെച്ച് ഒരു ഫോട്ടോ എടുക്കണ എന്നൊരു കേസ്, അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഈ ഇപ്പം ഞാൻ ഈ മാമൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ അത്ര വലിയ പുണ്യാളനൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ കണ്ടന്റിന് വേണ്ടി തന്നെ ഉണ്ടാക്കണതാണ്. അത്ര സംസാരിച്ച് ഞാൻ പുള്ളി എടുത്ത കണ്ടന്റിന് വേണ്ടിയാണ്. ഇല്ല പുള്ളി പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഒഴിവാക്കി പോകാൻ പറ്റുന്ന സംഭവമുള്ളതെന്നുള്ളൂ. ഇത് വീഡിയോ അതാ വീഡിയോ ആ അത് പറ്റൂലേ ഗായ്സ്, മാമൻ എന്നെ വിടുന്നില്ല ഗായ്സ്. ഇത് ഓഫാക്കളോ, ഫോണിൽ വീഡിയോ എടുത്തോട്ടെ, ഫോണിൽ വീഡിയോ എടുത്തോട്ടെ. ഇത് പറഞ്ഞ അവര് ഇവിടെ എവിടെ കാണാൻ ക്യാമറ എങ്ങും ഇല്ല ഇവിടെ. ഞാൻ സ്പോട്ട് നോക്കി എവിടെ എന്നെ കാണൂല. അത് അങ്ങോട്ടും അങ്ങോട്ടും ഗായ്സ്. ഓക്കെ മാമ ചാറ്റ പറഞ്ഞാണ്, അപ്പൊ ഓഫാ ചാറ്റ പറഞ്ഞാ ഓഫാക്ക. ഓക്കെ, ഇപ്പൊ അവിടുന്ന് നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം, ബൈ. വീട്ടിൽ എടുത്തോണ്ടിരിക്കല്ലേ. ഓക്കെ, അപ്പം മിണ്ടരുത് കേട്ടോ. നീ ഇന്ന് സബ്സ്ക്രൈബർ, നാളെ നീ സംഘം, മനസ്സിലായോ? നമ്മൾ ഇങ്ങനെയാണ് പരിചയപ്പെടണം.